ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. സ്നേഹമുള്ള എൻ്റെ വല്യപ്പച്ചായി അറിയാൻ കുട്ടപ്പായി എഴുതുന്നത്. എല്ലായിടത്തും ഇന്ന് ക്രിസ്മസ് അല്ലേ. വല്യപ്പച്ചായ്ക്ക് എൻ്റെ സ്തുതി. പക്ഷേ എനിക്ക് മാത്രം ക്രിസ്മസ് ഇല്ല. Thank you.
ആ താറാ കുഞ്ഞിൻ്റെ അടുത്ത് പുറപ്പെട്ടിട് ചെറുക്കനെ ഉറങ്ങിയില്ലേ? മാറിയിട്ട് വയ്യ. ഉറങ്ങിയില്ല ഞാൻ. ചെറുക്കന് ജോലിയൊന്നും ഇല്ലല്ലോ, ഉറങ്ങാതെ താറാവിനും കവികേട വെച്ചോണ്ടിരിക്കുക. പോട്ടെ മേസ്തിരി, പോട്ടെ പോട്ടെ നോക്കുന്ന തന്നെയോ ഉറക്കും. അവൻ കുഞ്ഞല്ലേ, കുഞ്ഞ് പ്രായത്തിൽ കൊച്ചുങ്ങളെ പണിക്കണോ? അല്ലാതെ നിങ്ങൾ കൊഞ്ഞിച്ചോണ്ടിരുന്നോ? കോട്ട മക്കളെ, എന്നെ നീറ്റോട്ട് ഇറക്കിയേരി. ഈ മേത്തിരി ഉമ്മ പേടിപ്പിക്കാൻ പറയുവോ? ഈ പ്രായത്തിൽ കൊച്ചുങ്ങൾ വരെ പണിക്കുവാണ്, കാശത്തിന് ഉണ്ടാക്കണേന്നറിയോ? കാലിന്റെ ഇടയിലും വെച്ചോണ്ടിരുന്നു അങ്ങനെ. ഇന്നിപ്പോ തുലാൻ 10, ക്രിസ്മസിനോടനുബന്ധിച്ച് ഞാൻ വരാം. ചാവാൻ നോക്കണേ, പോയ പോയതാ. എന്നൊക്കെയോട് പറയാതെ പോവാൻ നോക്കണ്ടി. ഞാൻ നല്ലപ്പോഴല്ലോ ചാകാനായിട്ട്. കരുനാക്ക് കൊണ്ടൊന്ന് ഓരോന്ന് ഉണ്ടാക്കാതിരുന്നാ മതി. അറിഞ്ഞായിരുന്നു ഒറ്റയടിക്ക് രണ്ടു പേരെന്ന് വെച്ചാ വലിയ കഷ്ടായി പോയി. എന്നാ ചെയ്യാനാ? അവരുടെ പയ്യനാ വാങ്ങേ. കുട്ടപ്പായി വിശക്കുന്നുണ്ടോടാ? കാലത്ത് തന്നെ അങ്ങനെ വിശക്കണ്ടോ? ഞാൻ അതിനല്ല, നിനക്ക് വല്ലതും കഴിക്കണമെങ്കിൽ പിന്നെ നേരം വെളുത്തേ ഉള്ളൂ. കുഞ്ഞുക്കില്ലേ
വീട്ട് വരാ അവറാച്ചായ പോയി നരന്റെ സമ്മതിക്കല അങ്ങനെ അങ്ങ് പേടിച്ചാലോ നരന്തല്ലേ അത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ഇവനീ കാണുന്നതൊക്കല്ല ഇവൻ പാഷാണത്തെ കൃമിയാ അയ്യോ പറയണ്ടേ കുഴി കിടന്നുണ്ട് അപ്പം തുമ്മണ്ടേ ഇന്നത്തെ മീൻ വേണ്ട മാടവടുപ്പ് ഒന്ന് ശരിയായിക്കോട്ടെ ഇത്തവണത്തെ മീൻ എന്നാ കൂടുതലാണോ കുറവാ ഗോരി കരിപ്പ് ഞാൻ ദൂരോട്ടെങ്കിലും പോകരുത് കേട്ടോ അറ്റത്ത് കാണുന്നത് അമ്മച്ചി തൊട്ടടുത്തൊരെണ്ണം മിന്നുന്ന കണ്ടോ അതോ അത് അപ്പച്ചൻ അവർക്ക് നമ്മളെ കാണാവോ പിന്നെ കാണാവെന്നോ നല്ല സേലായി ഇവിടുന്ന് നോക്കുന്നതിൽ നന്നായിട്ട് അവിടുന്ന് കാണാം കുട്ടപ്പായി ഓടുന്നതും ചാടുന്നതും ഒക്കെ അവർക്ക് കാണാം ഇവനെ വല്ല പള്ളിക്കൂടത്തിലും ചേർക്കണ്ടായോ
ഇങ്ങനെ കൊണ്ടു നടന്ന എങ്ങനെയാ? ഇപ്പോഴത്തെ കാലത്ത് നാല് അക്ഷരം പഠിച്ചില്ലേ, പിന്നെ എന്നാത്തിനും കൊള്ളാം. നേരാ അച്ഛണ്ടാം ക്ലാസ് വരെ പോയതുവാ. ഞാൻ ഈ താറാക്കളങ്ങോട്ട് പോകുമ്പോൾ എവിടെ നിർത്തിച്ച് പോകാനാ? ബന്ധുക്കളുടെ ആരുടെയെങ്കിലും കൂടെ നിർത്തണം, കൊച്ചു കുട്ടിയല്ലേ. നമുക്ക് തന്തെന്തുള്ള ഇല്ലാത്തപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും കണക്കാ. നിനക്ക് പഠിക്കണ്ടായോ ചേർക്ക? കണ്ടോ പാവ. പറഞ്ഞത് നേരാ, നമ്മുടെയൊക്കെ ജീവിതം ഒരു മഴ പോകുന്നവനക്കാണ്. ഇന്നൊരിടത്താണെങ്കിൽ നാളെ വേറൊരിടത്ത്. വെറ്റിച്ചായ എന്താ അപ്പുറത്തുണ്ട്, അങ്ങോട്ട് ചേരും. തിങ്കുതേ ബോട്ട് വന്നു മിച്ചല്ലേ. എന്റെ സ്കൂൾ വന്നിട്ടുണ്ടോ? അടുത്താ. നിന്നെ ബോട്ടിൽ പോണേ, നടന്നു പോയാ ഡാഡി വഴക്കു പറയും. തിങ്കുതേ ഇതും കൂടെ ഇന്ന് എന്തേലും മറന്നു വെച്ചോളൂ ചേർക്കൻ. വാ. എനിക്കും പഠിക്കണം. Welcome back. Hi, thank you. How was your trip? Oh, very well, babe. We were enjoying the scenery so much. It was so nice and green. It was pretty calm, is it? The water's very calm. Yes, very much so. Perfect trip. Excellent. Have a great stay. I'll see you around. Okay. Thank you. Thank you very much. Bye now. Thank you. See you. കൊയ്ത്തും കഴിഞ്ഞ് ഇങ്ങനെ കാണാനപ്പോൾ വേറെ അറവാരി ചോദിച്ചതാ. പിന്നെ മോളി സമ്മതിക്കഞ്ഞിട്ട് എന്നാ പറ്റിത്തവണ? ഈ പണി വേണ്ടെന്ന് വെച്ചതാ എൻ്റെ മകളും മകനും പോയി. പിന്നെ ഇതിനെ ഓർത്താ. രണ്ടും കൂടെ അങ്ങ് ചാവാൻ മാത്രം എന്നതായിരുന്നു പ്രശ്നം. കാർഷികം കൊണ്ടാണ് സർക്കാർ പറയും എഴുതിത്തള്ളുവെന്ന് പറഞ്ഞില്ല ഉള്ളു. എന്നാലും ഈ കൊച്ചിനെന്ന് ഓർക്കേണ്ടതായിരുന്നു. അവനും കൊടുത്താ ചോറിൽ, പക്ഷെ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടുക. കൊക്കെന്നും പറയും, വെളിരെന്നും പറയും, മുണ്ടിന്നും പറയും. ഇത് മതിയോ? ഇത് മതിയോ? കൊത്തിയോ? ഇല്ല, കൊത്തുപോകും. ആ കൊത്തട്ടെ കൊത്തട്ടെ, കൊത്തുമ്പോ നമുക്ക് കൂടെ ഒന്ന് തന്നാ മതി. എന്റെ കൊച്ചുമോനാണേ, കണ്ടാ വാണാല്. എന്റെ വല്യപ്പച്ചനാ വിചാരം. എന്നാ കൊച്ചൻ പഠിച്ചത് തന്നെ. ആ ഇവിടെ എല്ലാ ഇനവും ഉണ്ട്. ഇവിടുത്തുകാരും വരത്തരും. വരത്തരെന്ന് വെച്ചാ? എടാ വേ, ദേശാരണ പക്ഷികള്, അവരും നമ്മളെ പോലെയാ. കൊയ്ത്ത് കഴിഞ്ഞാ വരും. കുളച്ചാർ ഇവിടെ എല്ലാം കറങ്ങിച്ചങ്ങ് പോവും. എല്ലാത്തോളം വരും. നമ്മൾ വന്നില്ലേലും അവര് വരും. മുട്ട വിടും, അടയിരിക്കും, കുഞ്ഞുങ്ങൾ വിരിയും. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചു പോകും. കുഞ്ഞുങ്ങളോ? അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ. Thank you.
നമുക്കൊന്ന് കൂടല്ലേ? വൈകുന്നേരം ടാപ്പി കൂടാം. രാത്രി കായലിൽ പണിക്ക് പോകുന്നവർക്കും ബോട്ടുകാർക്കും വഴികാട്ടിയായിരുന്നു ഈ വിളക്കുമരം. ഇപ്പോഴല്ലേ ഈ ടോർച്ചും കുടച്ചക്കറും ഒക്കെ വന്ന്. കാശിന് വേണ്ടിയൊന്നും അല്ല പൈലിച്ചേട്ടൻ കത്തിക്കുന്നത്. പണ്ട് ചെയ്ത പണി ആർക്കെങ്കിലും ഗുണമാകട്ടെ എന്നും. ചമ്പക്കൂളം പള്ളിക്കുന്ന വള്ളംകളി പെരുന്നാളോ അമ്പലപ്പൂരയിൽ ഒരു ചുറ്റുവിളത്തെ നിനക്ക് തരുന്ന മുഴുവൻ പട്ടിക്ക് കൊടുക്കണം. കപ്പം മീൻ കൂടെ വേണം, കുഴൽ വേണം, കുരവ വേണം. ണു വേണം, കൊടി തോരണങ്ങൾ വേണം. വിജയ ശ്രീലാളിതര വരുന്നു ഞങ്ങൾ. പട്ടീന്റെ പേരെന്താ? പേരിലെ പട്ടി നല്ലതിന്റെ പേര്? ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിച്ചു, ഈ അവറാച്ചെന്തിരാ എല്ലാരും ഷാപ്പിൽ അവറാന്ന് വിളിക്കുന്നേ? അത് പിന്നെ വീട്ടിൽ പെണ്ണും പിള്ളേരും അടുത്ത് പോകാതെ ചാപ്പി ചെന്നെ സ്ഥിരമായിട്ട് ചാമ്പത്തി ചാപ്പി അത്തിന്തോ ചെയ്യാതനം ദഗതിന്ദഗതാരു തെനതിന്തോ ചെയ്യാതനം ദഗതിന്ദഗതാരു ഇരുപത്തെട്ടല ചക്രം ചവിട്ടിയ ഇരുപത്തിയെട്ടല ചക്രം ചവിട്ടിയ ഇരുപത്തിയെട്ടല ചക്രം ചവിട്ടിയേ കുട്ടപ്പായി കഥ പറയടാ. മൂളിയാ പറയാ. മൂള സമ്മതിച്ചു, ഉറങ്ങുന്നവരെ മൂണ പോരെ. എന്നാ പറ ഒരിടത്തിനടുത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് അഞ്ചു മക്കളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് ക, ഒന്നിന്റെ പേര് ദ, ഒന്നിന്റെ പേര് പ, ഒന്നിന്റെ പേര് റ, ഒന്നിന്റെ പേര് ഞു. കഥ പറഞ്ഞു തീർന്നു. അത് പറ്റില്ല, ഇതുണ്ടാക്കി കഥയാ. വേറെ പറ. എന്നാ വേറെ പറയാ? ഒരിടത്തൊരിടത്തൊരിടത്തൊരിടത്തൊരിടത്തൊരിടത്തൊരിടത്ത് ഒരിടത്തൊരിടത്തൊരിടത്തൊരിടത്തൊരിടത്തൊരിടത്ത് പള്ളി പറഞ്ഞാ മതി കേട്ടോ. കറുത്തതൊക്കെ വെളുത്തു വെളുത്തുറക്കുണർന്നേ സൂര്യരാണ്ട് ദൂരേ.
എങ്ങോടാ? പള്ളിക്കുളം കാണാൻ പോവാ, ഓടി വരാം. സൂക്ഷിച്ചു പോണേ. പിന്നെ എന്നാ രാവിലെ തന്നെ ഒരു പ്രശ്നം. ഉസ്മാനെ ആ പള്ളിക്കുടം ഒന്ന് കാണിച്ചു കൊടുക്കണേ. അതിനെന്താ, എന്റെ കൂടെ വാ. ഏതായാലും കുട്ടനാട്ടിൽ ആർക്കും കത്തില്ല, ഞാൻ കാണിച്ചു തരാം പള്ളിക്കുടം. The butterfly's life cycle. Now those who have not brought the drawings, please stand up. Show me your hand. Enda. Show me your hand. Show me your hand. Show me your hand. Wow. Wonderful. See this smart boy. He has brought a pupa, an important phase of a butterfly's life cycle. എന്റെ കർത്താവ്, ഹോംവർക്ക് ചെയ്യാതെ പോയ നിനക്കെങ്ങനെയാടോ എക്സലന്റ് കിട്ടിയേ? ഈ പ്യൂപ്പയും ബട്ടർഫ്ലൈ ഒക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? സത്യം പറഞ്ഞു, ആരുടെ ബുക്കാ നീ സാറിനെ കാണിച്ചേ? അത് ശരി, നീയാണോ ഇവനെ ഹെൽപ്പ് ചെയ്തേ? അല്ല, ഞാൻ ഇവനോടാ ചോദിച്ചത്. സാറ് തല്ലാൻ പോയപ്പോ മിടുക്കൻ കണ്ടു പഠിക്കടാ. പള്ളിക്കൂടത്തിൽ പോയില്ലേന്ന നിനക്ക് വരെ ഇവനെയൊക്കെ പഠിക്കാൻ വിടേണ്ടത്. കുട്ടപ്പായന്റെ സ്കൂളിൽ ചേർക്കാം. ഓ പിന്നെ അങ്ങോട്ട് ചെന്നച്ചാ മതി, ഓടിക്കൊരു പള്ളിന്ന് വിളിച്ചു പറഞ്ഞിട്ടാ നിനക്ക് തന്നെ അഡ്മിഷൻ കിട്ടിയത്. അത് തന്നെ അല്ല, ഇവനെപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, താറാവ് പോകുമ്പോൾ അവനും കൂടെ പോണ്ടേ? കുട്ടപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. ഞാൻ പഠിപ്പിച്ചു തരാം നിനക്ക്, കേട്ടടാ. ഒരു റഫ് ബുക്ക് എടുത്തേ, അവനും കൂടെ കൊടുത്തു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എഴുതിക്കും കേട്ടോ. This is the life cycle of a frog. The egg mass, an egg becomes a tadpole. What is that? Tadpole. What? Tadpole. I am asking, who is that other tadpole? Sorry sir, Kuttapai. I see. This is what you do in the class? Out. Out, out.
എന്നിട്ട് താറാൻ മുട്ട അവിടെ വെച്ചാലോ? ഇപ്പൊ എവിടുന്ന് വരുന്ന കോഴിയെ കിട്ടാനാ? നാളെ എങ്ങാനും ആട്ടെ. ഇന്നലെ ടിങ്കുനും കാണാം. കത്തില്ല കത്തില്ല കുട്ടനാട്ടിലെ ആർക്കും കത്തില്ല. ഇതെന്താ സാധനം? ഏത്? ഇത് തൂക്കട കുരിയെ കണ്ടില്ലേ, അതിന്റെ കൂടെ ഇതൊക്കെ ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്. നമുക്കിത് കൊണ്ടുപോയാലോ, എന്നിട്ട് വളർത്താം. വേണ്ടിട്ടിങ്ങു പാങ്ങു പറഞ്ഞു നടക്കട്ടെ. ബാ പോവാ. ഒന്നും കിട്ടിയില്ല അപ്പൊ ഇതുവരെ. മുട്ടയടാക്കുന്ന താറാമുട്ടയുടെ പുറത്ത് കോഴി. അയ്യോ, അതറിയത്തില്ലേ, താറാവിന് വരുന്ന വരത്തില്ല. കൊച്ചിനെ കൊണ്ടെന്ന് പറഞ്ഞു വിടുന്നു, നേരെ സന്ധ്യയായി. പോവാൻ തോന്നുന്നില്ല. നാളെ നാ സ്കൂളുണ്ടല്ലോ, വരാൻ പറ്റത്തില്ല. മറ്റന്നാ വരാ, ഞായറാഴ്ച സ്കൂളില്ലാതെ ഉള്ളൂ. അമ്മ ഓക്കെ ഇവിടുന്ന് ചേർന്ന ലൈബ്രറി ബുക്ക. നല്ല ബുക്ക. കിളയ്ക്കാൻ പോയോ?
ദേഹം മൊത്തം ചെളിയ, അതേ നോക്കി. സ്കൂളിൽ പഠിക്കാൻ പോയ ഒരു കൊച്ചിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഏത് കൂട്ടം നമുക്ക് വേണ്ട കേട്ടാ. പോയിരുന്നു ഉമർക്ക്. ചെല്ലു, പോയി കുളിക്ക്. ആ കുട്ടപ്പായി നോക്കിക്കോണേ. എന്താ മധുരം? മായമല്ലേ? അതല്ലേ ഞാൻ. അയ്യേ ഞാൻ പറ്റിച്ചതാണേ. ഇന്നെങ്ങനെയാടാ മറ്റന്നാളാകുന്നേ? ഇന്നല്ലേ തിങ്കൾ. മറ്റന്നാളുണ്ടാവരെന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ ആ മറ്റന്നാൾ ഇന്നാ. അതാ ചോദിച്ച, ഇന്ന് മറ്റന്നാളായോ? ചേടാ ഇത് വലിയ ഗുരുമാരായല്ലോ, നിനക്ക് എന്നാ വേണ്ടത്? അതിനല്ലാടാ ഷാപ്പ്, അവിടെ എന്നാ വേണേലും കിട്ടും. അയ്യോ അത് വേണ്ട, നമുക്ക് തന്നെ എല്ലാം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ.
മണി മൂന്നായി. ഇല്ല, ടിങ്കു വരാൻ എന്നോട് പറഞ്ഞു. ഞാൻ മോനൊന്ന് നോക്കിച്ചോ. ഒന്ന് മറന്നതാണോ? ആരയില്ല മോനെ, ഒരു വലിയ പണക്കാരാണ്. ആറാങ്കാരുടെ ചോറ് അവർക്ക് ഇറങ്ങത്തില്ല. വാ പോ. Good. Very good. Anybody who haven't yet brought any art exhibit for the art exhibition, please stand up. All of you stay outside until you bring the exhibit. കണ്ടഞ്ഞറ കൊച്ചു വന്നിട്ടുണ്ട്. അതിനൂടെ വലിയ കൂട്ടിലൊന്നും പോകണ്ട കേട്ടോ. ഈ പിള്ളേരുടെ കാര്യം ആ എന്നെങ്കിലും ആട്ടോ. ക്ലാസ്സിൽ നടക്കിട്ടിരിക്കുക, ആർട്ട് എക്സിബിഷൻ ഒന്നും കൊണ്ടുപോകാതെ തന്നെ ക്ലാസ്സിൽ നടക്കിട്ടിരിക്കുക. എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിരിക്കണം. എനിക്കാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. നമുക്കൊന്നും ഉണ്ടാക്കി നോക്കിയല്ലോ. വാ. ഇതിനെന്താ പേരിടുക? എപ്പോഴെങ്കിലും മീൻ കിട്ടും. കുയില് പാടുന്നത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടാ? പൊന്മാൻ മീൻ പിടിക്കുന്നത് പള്ളിക്കൂടത്തിൽ പോയിട്ടാ? നല്ല ബുദ്ധിയാ. നീ ഏതാണ്ട് വലിയ വീട് ജനിക്കേണ്ടതായിരുന്നു. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത്
ഇത്രയും വലിയ ആകാശത്തിന്റെ താഴെ ഇത്രയും വലിയ മീശയാണ് വലിയ പച്ചായി. കാൽത്താളം തെറ്റാണ്ട് രാക്കാലം മുട്ടുമേ, കാൽത്താളം തെറ്റാണ്ട് രാക്കാലം മുട്ടുമേ, ഇരുട്ടിനെ തുറി നോട്ടം ഉറക്കം തോട്ടോച്ചാനെ പള്ളിക്കുളത്തിൽ നിന്ന് പുറത്താക്കി. അതും ഒന്നാം ക്ലാസ്സിൽ വെച്ച്. അതാണ് അവളുടെ അമ്മ ഇത്രയേറെ വിഷമിപ്പിച്ചത്. എന്താ മോളത്? എത്ര വയസ്സായി? 70 കഴിഞ്ഞു കാണും. നോക്കാൻ മക്കളൊക്കെ ഉണ്ടോ? ഇല്ല, ആകെ ഉള്ള ഒരു കൊച്ചുമകൻ. കൊച്ചുമെന്ന് വെച്ചാ പ്രായം? 8. 8 വയസ്സോ? അപ്പൊ അവന്റെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണമല്ലോ കാരണവര്. ശരിയാ, ആരെങ്കിലും വേണം. ആ
നമ്മളിപ്പോ എന്നാ പണി കൊടുക്കാനാ? അവനെ വല്ല അനാഥാലയത്തിൽ വിടുന്നു അവൻ ബുദ്ധി. ഞാൻ നോക്കിട്ട് ഇവനെ നമുക്ക് ഇവിടെ നിർത്തിയാലോ? ടിങ്കുവിനൊരു കൂട്ടുമാവും, ഹൗസ് ബോട്ടിൽ വല്ല പണിയും ചെയ്യിക്കാം. ഓ, അത് വലിയ കുഴപ്പമാ. ഊരും പേരുമില്ലാതെ ബംഗാളിക്ക് പണി കൊടുക്കുന്ന പോലെ അല്ലത്. ചൈൽഡ് ലേബറാ, പിടിച്ചാലേ അകത്ത. ഇവിടെ ഇപ്പം നിർത്തിയിട്ടും കാര്യമൊന്നുമില്ലെന്ന പെറ്റിച്ചായം പറയുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുമില്ല. കുട്ടപ്പായി, നമ്മൾ അന്ന് വെച്ച മുട്ട പിടിഞ്ഞോടാ. ഞാൻ രാവിലെ കൂടെ നോക്കി, പിടിഞ്ഞില്ല. പിരിഞ്ഞാൽ പിന്നെ തള്ളക്കോഴിയെ കളയണം, അല്ലെ കുഞ്ഞുങ്ങളെ കൊത്തും. താറാവാന്നറിയുമ്പോ കുഞ്ഞുങ്ങൾ തന്നെ വളർന്നോളും. കൊക്ക് കീറിയല്ലേ തമ്പുരാൻ തീറ്റയും കൊടുത്തോളും.
ഞാൻ അന്നേ പറഞ്ഞ അവനവലെ പണിക്കും വിടാൻ. അല്ലാതെ വേറെ വഴിയില്ല. പടക്ക കമ്പനിക്കാരൻ അവനെ പൊന്നു പോലെ നോക്കും, നല്ല ശമ്പളവും കൊടുക്കും. ജോലിക്കെന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല. അവന് പഠിക്കാനാ ഇഷ്ടം. അവർ നന്നായിട്ട് നോക്കുമോ മേശരി? ഞാൻ പൊന്നുപോലെ വളർത്തുക. ഇത്തവണ ഏറ്റവും വലിയ നക്ഷത്ര ഉണ്ടാക്കാൻ പോകുന്നത്. നീ കണ്ടു, ക്രിസ്തുമസ് വരാൻ കൂടെയല്ലോ. പഠിക്കാൻ പോയാ ക്രിസ്മസിന് വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാ നേരത്തെ കുട്ടപ്പായി. അല്ലാതെ ഞാനിനി എന്നാ പഠിക്കാനാ? ഇത് അതിലും നല്ല പള്ളിക്കൂടാ, കുറച്ച് ദൂരെയാണെന്നേ ഉള്ളു. ഇതെല്ലാം അമേശ്വരി നോക്കിക്കോളൂ. ഇത് നല്ല ചേലായി. ഞാൻ ഈ താറാക്കളെ വിട്ടേക്ക് എങ്ങനെ വരാനാ? പള്ളിക്കൂടെന്ന് വെച്ചാ എപ്പോ കുട്ടിപ്പായിക്ക് എന്നെ കാണണം തോന്നിയാ നീ ഓടിപ്പോരാ. സമ്മതാണോ? നക്ഷത്രം ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി വർണ്ണക്കടലാസ് ഒട്ടിച്ചാ മതി. ഈ മാടത്തേലോട്ട് തൂക്കാം. കുട്ടപ്പായിക്കോ എനിക്കിതേ നോക്കിയേ, ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ട്. മാതാവ് ഇത് കുട്ടപ്പായിക്ക്. കുട്ടപ്പായി ഇന്ന് വന്നേ? ഇതേ വട്ടപ്പം കഴിച്ചു. എനിക്കും വേണം. നീ എന്നും കഴിക്കുന്നല്ലേടാ, ഇന്ന് ഇവൻ കഴിക്കട്ടെ. വേണം, ഞാനും പഠിക്കാൻ പോവാ. നേരാ എന്റെ കുട്ടപ്പായും പഠിക്കാൻ പോവാ.
മഞ്ഞത്തും മേലാകെ വേർത്ത് ഇരുപത്തെട്ടര ചക്രം ചവിട്ടിയേ ഇരുപത്തിയെട്ടര ചക്രം ചവിട്ടിയേ നാളെ പോവല്ലേ എന്തിനാ പഠിക്കാൻ വിടുന്നത് എല്ലാരും എന്തിനാ പഠിക്കുന്നത് ആർക്കറിയാം നിന്നോ ചക്രം ചവിട്ടണ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എത്ര കൂട്ടിയാലും കുറച്ചാലും അവസാനം പൂജ്യമേ കെട്ടത്തുള്ളൂ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഞാൻ പഠിച്ചിട്ട് വരുമ്പോ വലിയ ചൂണ്ട കൊണ്ടുവരാം നല്ലത് കുഞ്ഞും എപ്പോഴും പോട്ടാ പപ്പ ഞാൻ വരുമ്പോഴത്തേക്കും കൊറേ മീൻ കിട്ടും എല്ലാ തറവും അല്ലേ എളുപ്പിച്ചായി മുട്ടയട വെച്ചട വെച്ച് ഈ പടം നിറയെ എളുപ്പിച്ചേക്ക് തറുണ്ടാവും പക്ഷെ ഒന്നിനെ വിക്കരുത് ഇങ്ങനെയും വിക്കത്തില്ല മോന് പോറായില്ലേ മേശരി വണ്ടിയായിട്ട് നിക്കുന്നു ഞാൻ ഇപ്പൊ വരാവേ ടിങ്കുന്നത് കൊടുത്തിട്ട് വരാം സ്കൂളിൽ പോയേക്കാണല്ലോ വൈകുന്നേരം വരും നീ അപ്പോ വാ എന്നെ പഠിക്കാൻ കൊണ്ടോ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ നിക്ക് ഞാനിപ്പോ വരാറേ എന്റെ മോളി നീ ഇതിങ്ങളിങ്ങനെ കാശ് കൊടുത്ത് പഠിപ്പിക്കല്ലേ പാവപ്പെട്ടവന്റെ അടുത്ത് ഫിലോസഫി പറയതെന്ന് പറയാറില്ലേ രണ്ടെണ്ണാകത്ത് എന്ന് കഴിയുമ്പോ ഇത് ആ രണ്ട് പെഗ്ഗിന്റെ കാശാന്ന് വിചാരിച്ചാ മതി ഓ കുട്ടപ്പായി കുട്ടപ്പായി Mm-hmm.
It holds the plant upright. Above the ground, it bears leaves, buds, flowers, and fruits. Yes. Silence. Dear students, we are happy to inform you all that Thomas Kurivila of 3rd B from our school won the first prize at the district level art competition for his project called Hope. Perla padi nee le pichaye nokki kone മനതിലിരുന്ന പോലെ ഞാലി കിളികരഞ്ഞ് വൈക്കത്ത് മൂപ്പൻ്റെ വരത്താള കിളിയെ നീ എങ്ങാ പോയടി നീ എങ്ങാ പോയടി പെണ്ണേ കണ്ണോണ്ട് കണ്ടില്ലേ കാതോണ്ട് കേട്ടില്ലേ ഉള്ളോണ്ട് കണ്ടിട്ടും മിണ്ടിയുമില്ലേ മിണ്ടിയുമില്ലേ കത്തില്ല കത്തില്ല കുട്ടനാട്ടിൽ ആർക്കും കത്തില്ല എന്റെ താറാക്കൂട്ടം പോലെ എന്റെ താറാക്കൂട്ടം പോലെ ചെതറുന്നേ ഞാൻ
പറ്റി എനിക്ക് പഠിക്കണ്ട, പോണ്ട മനതിലിരുന്ന പോലെ ഞാലി കിളികരഞ്ഞേ. പമ്പയുടെ ചങ്കില് രാംവട്ടം മുറിമുറിഞ്ഞേ, പമ്പയുടെ ചങ്കില് രാംവട്ടം മുറിമുറിഞ്ഞേ, ഓളത്തേലേറി മറിഞ്ഞ് കാണെ കാണെ കണ്ണില്ലേ. നിന്നാണ് നേരാണി നീ എൻ്റെ തങ്കാണി, നിന്നാണ് നേരാണി നീ എൻ്റെ തങ്കാണി. പിരിഞ്ഞാലും പിരിയാതെ പിണഞ്ഞതാണ്, എന്റെ നയമ്പിലെ വെള്ളം പോലെ, എന്റെ നയമ്പിലെ വെള്ളം പോലെ ചെതറുന്നേ ചെതറുന്നേ ഞാൻ ചെതറുന്നേ. പറഞ്ഞു കേട്ടില്ലേ നിന്നോട് പോയി മുകളിലത്തെ മുറിയിലിരിക്കാൻ. എനിക്ക് പഠിക്കണ്ട. അതാ പറഞ്ഞേ നിന്നോട് ചെന്ന് മുകളിലത്തെ മുറിയിലിരിക്കാൻ.
ഇവരെ നിന്നെ നാട്ടിൽ കൊണ്ടുപോയി വിടും. വെല്ലുപ്പിൻ്റെ അടുത്ത് ചെല്ലു, പോയി മുകളിലിരിക്കും. മേസ്തിരിയല്ലേ പറയണ. അച്ഛനേതും വരാതില്ലേ? ഇതുവരെക്കൊന്നും അവരൊന്നും വരില്ലല്ലേ. കുഞ്ഞുകൂടി പൂട്ടുകൂടെ വന്നോ, പയ്യൻ നല്ല വില പാപ്പാ. ഇത് പോലും സാപ്പാട് മറ്റും കൊടുത്താ പസുങ്ങൾ എവിടെ വേണം കിടക്കും തെരിയുമാ. തോമസ് കുരുവിള എന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പ്രതീക്ഷ എന്ന ശില്പം മുതിർന്നവരെ കൂടി വിസ്മയിപ്പിച്ചിരിക്കുന്നു. ആശകളുടെയും ആശങ്കകളുടെയും ഇരകൾ കോർത്ത് പ്രതീക്ഷയുടെ ചൂണ്ടയിടുന്ന വൃദ്ധൻ്റെ കാത്തിരിപ്പിലൂടെ ഈ പിഞ്ചുബാലൻ നമ്മെ ചിന്തിപ്പിക്കുന്നു. ഈ കളിമൺ ശില്പത്തിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന കുരുന്നു കൈവിരൽ പാടുകളോടൊപ്പം ബാല്യം അവന് നൽകുന്ന പ്രതീക്ഷകളും കാത്തിരിപ്പുകളും കൂടി നമുക്കിതിൽ കാണാം. ഇവിടെ പഠിപ്പിക്കുന്ന സ്ഥലമല്ല, പടക്കം ഉണ്ടാക്കുന്ന സ്ഥലമാ. എന്നെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. വന്നപ്പോ തൊട്ട് അടിയും ചവിട്ടുക, വിശന്നിട്ട് വയ്യ. വെള്ളം ചൊതിച്ചപ്പോ എന്റെ മുടി പിടിച്ച് വലിച്ച് നിലത്തിട്ട് ചവിട്ടി, പിന്നെ ബെൽറ്റ് കൊണ്ടടിച്ചു. വീട്ടിൽ പോണമെന്നും എനിക്ക് വല്യപ്പച്ചായ കാണണമെന്നും പറഞ്ഞു കൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ തരത്തില്ല. ഈ കിട്ടുന്ന എന്തുകൊണ്ടും തല്ലും. എപ്പോഴും ഓരോ പണി ചെയ്യിപ്പിക്കും. ഉറങ്ങുന്ന സ്ഥലമില്ല, പുതപ്പില്ല, പട്ടിയേക്കാൾ കഷ്ടമാ. ഞാൻ ചത്തുപോകും. കർത്താവിനെ ഓർത്ത് വല്യപ്പച്ചാനെ ഇവിടുന്ന് കൊണ്ടുപോകണം. വല്യപ്പച്ചാരുടെ എല്ലാം ചെയ്തോളാം. ഞാൻ താറാവിനെ നോക്കിക്കോളാം. ടിങ്കുവിനോടും ടിങ്കുവിൻ്റെ അമ്മയോടും പേരില്ലാ പട്ടിയോടും ഞാൻ ഓർക്കാറുണ്ടെന്ന് പറയണേ. ഞാൻ വലുതാവുമ്പോൾ വല്യപ്പച്ചായ പൊന്നു പോലെ നോക്കിക്കോളാം. വല്യപ്പച്ചായ മരിക്കുമ്പോൾ ഞാൻ എന്നും പള്ളി പോയി മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ചോളാം. ടിങ്കുവിൻ്റെ വീട്ടിൽ
ക്രിസ്മസിന് പുൽക്കൂടുണ്ടാകുമ്പോൾ ഒരു കുഞ്ഞു നക്ഷത്രം എനിക്കുണ്ടാക്കി മാറ്റി വെക്കണേ. ടിങ്കുവിൻ്റെ അമ്മ ചോദിക്കുമ്പോൾ അത് കുട്ടപ്പായിക്കാന്ന് പറഞ്ഞ പെട്ടെന്ന് വരണ വിളിപ്പിച്ചായി. ഞാൻ കാല് പിടിച്ച് പറയുകയാണ്, അപ്പനും അമ്മയില്ലാതെ എന്നോട് ഇഷ്ടം കാണിക്കണേ. എല്ലാവരും കൂടി എന്നെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണേ എന്ന് സ്വന്തം കുട്ടപ്പായി എൻ്റെ വിളിപ്പിച്ചായി. കുട്ടനാട് ടിങ്കുവിനോടും ടിങ്കുവിൻ്റെ അമ്മയോടും പേരില്ലാ പട്ടിയോടും ഞാൻ ഓർക്കാറുണ്ടെന്ന് പറയണേ. ടിങ്കുവിൻ്റെ വീട്ടിൽ ക്രിസ്മസിന് പുൽക്കൂടുണ്ടാകുമ്പോൾ ഒരു കുഞ്ഞു നക്ഷത്രം എനിക്കുണ്ടാക്കി മാറ്റി വെക്കണേ. Mm-hmm.